ഹായ് കൂട്ടുകാരെ, റിൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ മോമോസ് ഉണ്ടാക്കിയാലോ. ഇതിനായി ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതേണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 സവാളയാണ് ചെറുതായിട്ട് ഇതേണ്ട ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ചെറുനാരങ്ങ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1/6 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം അൺസോൾട്ടഡ് ബട്ടർ കൂടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1/2 കപ്പ് മൈദയാണ് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം കൂടി പോകരുത്. ഇതിപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതേണ്ട ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കുഴിഞ്ഞു വരുന്നില്ലേ. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ 1 നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 1 മണിക്കൂർ വരെ ഇത് ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേണ്ട ഇതുപോലെ ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് വളരെ നൈസായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ വേണ്ടി ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് അത്രയും എടുത്താൽ മാത്രം മതി. ഇനി ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സൈഡിൽ നിന്ന് വേണം ഇത് മടക്കി തുടങ്ങാനായിട്ട്. ഇതേണ്ടി ഇതുപോലെയാണ് മടക്കി മടക്കി എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ മടക്കി ആ ലാസ്റ്റ് വരെ വന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ഷേപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പം വേണ്ട 1 സൈഡ് ഫുള്ള് മടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം വെച്ചിട്ട് വേണമെങ്കിൽ വേണ്ടി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാൻ വെള്ളം വെച്ചിട്ടല്ലാതെ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 1 രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ എടുത്തതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് 1 സൈഡിൽ നിന്ന് മടക്കിയെടുക്കാം. ഇത് 1 സൈഡിൽ നിന്ന് മടക്കി മടക്കി നമ്മൾ ഇത് ഫുള്ളും ഇങ്ങനെ മടക്കി എടുക്കുകയാണ്. നേരത്തെ നമ്മൾ 1 സൈഡ് ഇങ്ങോട്ട് ചേർത്ത് വെക്കുമല്ലായിരുന്നു, അതുപോലെ ഇത് ഫുള്ള് നമുക്കിങ്ങനെ മടക്കി എടുക്കുമ്പം ഒരു കുടം പോലെ ആ ഒരു രീതി കിട്ടും. എന്നിട്ട് ഈ മുകൾ വശം വേണ്ട ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. ഇതുവേണ്ടി ഇങ്ങനെ കുടം പോലെ വേണ്ട അതിന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ തന്നെ ഓരോന്നും നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായി നമുക്ക് 1 ഇഡലി പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ചിക്കൻ മോമോസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ വെള്ളം വെക്കാൻ മറക്കരുതേ. നമ്മൾ സാധാരണ ഇഡലിക്കൊക്കെ വെള്ളം എടുക്കത്തില്ലേ, ആ ഇഡലി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെ വേണം ഇതും ചെയ്തെടുക്കാനായിട്ട്. ഇനി 15 മിനിറ്റിന് ശേഷം വേണ്ട ഞാനിപ്പം ഒന്ന് നോക്കി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പം മൈദ വെച്ചിട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്ര ഒരു ഗ്ലേസിങ് വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറൊരു കളറാണ് വരുന്നത്. രണ്ടു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇച്ചിരി ഗ്ലേസിങ് ഒക്കെ കിട്ടണമെങ്കിലും ഇച്ചിരി സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കണമെങ്കിലും മൈദ തന്നെ ചേർത്താലേ അതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനിയും നമുക്ക് വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.